നമസ്കാരം കയ്പേശ്വരി കോവിന്ദമ്പുരി ഒമ്പതാം ദിവസം നവരാത്രിയുടെ ഒൻപതാം ദിവസം സിദ്ധിദാത്രി സിദ്ധിദാത്രി എന്ന് പറയുന്ന രീതിയിലുള്ള ദുർഗാഭാവത്തെ ഭഗവതി സ്വരൂപത്തെ പരമാത്മാവായ പരമാവായ സങ്കല്പിക്കുന്ന ഭഗവതിയാണ് നമ്മൾ ആചരിക്കേണ്ടത് ആ ഓരോ ദിവസം നമുക്കറിയാം ആദ്യം തൊട്ട് ഓരോ ഗുണങ്ങളും നമുക്ക് തന്ന് 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 ലാസ്റ്റ് സിദ്ധിയെ തരുന്നു സിദ്ധി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അവന് സിദ്ധി കിട്ടി ആ സിദ്ധിയല്ല ഇത് ഈ സിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ചെറിയ കഴിവുകൾ വരെ ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റുന്ന അനുഗ്രഹകലാം നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിയെ വളർത്തി വലിയ ബുദ്ധിയുമാക്കി തീരുന്ന കഴിവുകളാണ് അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന മനസ്സിലുണ്ടെന്ന വിചാര വികാരങ്ങളെ അല്ലെങ്കിൽ വിചാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകളെ അല്ലെ നന്മകളെ അല്ലെ നമ്മുടെ ചെറിയ വി കഴിവുകളെ അല്ലെങ്കിൽ നമ്മുടെ ചില പാടാനുള്ള കഴിവ് അഭിനയിക്കാനുള്ള കഴിവ് ഒരു ലോഹം ഉണ്ടാക്കാൻ ഒരു സാധനം നിർമ്മിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനുള്ള കഴിവ് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഉണ്ട് നമ്മൾ സംസാരിക്കുന്ന കോൺഷ്യസ് മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന നമുക്കുടെ അറിവുകളെ ജ്ഞാനങ്ങളെ ചിലപ്പോൾ ചിത്രം വരയ്ക്കാനാവാം പാടാനാവാം അതിനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പൂർണഭാവത്തിലേക്കുള്ള മൂർത്തി ഭാവത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഭഗവതി ഒറ്റ വാക്കിൽ പരുന്ന സിദ്ധി നൽകുന്ന ഭഗവതി ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവന് പോലും സിദ്ധി കിട്ടിയത് സിദ്ധിദാത്രിയെ പൂജിച്ചതിന് ശേഷമാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവതി സങ്കല്പത്തിലുള്ള ഭഗവതിയോട് പറഞ്ഞു എന്നാണ് പറഞ്ഞാൽ എൻ്റെ കൂടെ അർത്ഥനാരീശ്വരനായിട്ട് നിനക്ക് കൂടാം അങ്ങനെയാണ് കൂടി എന്നൊക്കെ ഒരു കഥ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കഴിവുകളെ നമ്മൾ ഏത് തരം കഴിവുകളും കേട്ടാ നന്മയുള്ള കഴിവുകളെ പൂർണ്ണമായി നിൽക്കുന്ന പ്രചോദനം തന്ന് പൂർണ്ണമായ ശക്തി കൊടുത്ത് അതിനെ തുറപ്പിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന പൂർണ്ണ വൈഭവങ്ങളെ സിദ്ധിവൈഭവങ്ങളെ സൃഷ്ടിച്ച് നമ്മുടെ ഭൗതിക യുഗത്തിൽ നമുക്കൊരു നല്ല ജീവിതത്തെ പ്രദാനം നൽകാൻ അനുഗ്രഹം നൽകുന്ന ആളായിട്ടാണ് ഈ സിദ്ധിദാത്രയെ കണക്കാക്കപ്പെടുന്നത് ആ ഒരു സങ്കല്പത്തിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ സമ്പ്രദായം പോലും ആ ഒരു അന്ന് അന്നത്തെ ദിവസത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ കഴിവുകളെയും ഉത്തേജിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണമെന്താണ് ആ പഠിപ്പിച്ച വിഷയം ഒന്നുകൂടി പഠിപ്പിച്ച് ഒന്നോട് ഓർമ്മയിലെത്തിക്കുക അങ്ങനെയാണല്ലോ ആ എന്ന് പറയണ പോലെ തന്നെ റിവൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക നമുക്കുണ്ടാകുന്ന കഴിവുകളെ മാക്സിമം ഉന്നതയിലേക്ക് എത്തിച്ച് നമുക്കൊരു നല്ല ശക്തിയുടെ അനുഗ്രഹകലയുടെ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ലക്ഷ്യം കിടന്നത് ഒരു വളരെ മഹത്തരമായ സന്ദേശം നൽകുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് മഹത്തരമായ ഗുണത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ആചരണ രീതി കൊണ്ടാണ് അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പം ആ ഭഗവതിയുടെ അനുഗ്രഹകല എപ്പോഴും ഏതു നിമിഷവും നമുക്ക് ആവശ്യമുള്ള കലകളെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ആറ് ഏഴ് എട്ടോ ഒമ്പത് ദിവസങ്ങളിലൊക്കെ ഭഗവതി മാഡം എല്ലാ അതുപോലെ തന്നെയാണ് അതിനൊക്കെ ഓരോ പ്രാധാന്യമാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഈ ഒമ്പതാം ദിവസം ഒമ്പതാം ദിവസം അതേ സങ്കല്പത്തിൽ എനിക്ക് എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ നല്ല നന്മ നന്മയുള്ള വാസനകളെ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മടി പിടിച്ച് കിടക്കുന്ന എല്ലാ നന്മയുള്ള വാസനകളെ പൂർണ്ണമായി നിൽക്കുന്ന പ്രചോദിപ്പിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എൻ്റെ ഭഗവതി എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് പഠിക്കാൻ പറ്റണില്ല എനിക്കൊരു സാധനം കണ്ടുപിടിക്കാൻ ആഗ്രഹമുണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റണില്ല ഇതിനൊക്കെ ആ അതിനുള്ള പൂർണ്ണമായ പ്രചോദനം നൽകണേ ഭഗവതി എന്നുള്ള സമ്പ്രദായത്തില് ആ ഭഗവതിയുടെ പാതാരിന്ദിലേക്ക് വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ചു നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കരഞ്ഞു നിൽക്കുന്നതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അതുകൊണ്ട് ഈ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഓരോ ദിവസവും ശ്രദ്ധിക്കണ പോലെ ഇത് ഇതൊക്കെ ഒരുപാട് മോക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഗുണത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ് നമ്മളുടെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ആചരണ രീതി തന്നെ ഈ എ ടി എം കാർഡ് പോലെയാണ് നമ്മൾ ചെയ്ത അപ്പ ഫലം നമുക്ക് കിട്ടുക ശരിയല്ലേ അല്ലാണ്ട് നമ്മൾ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോകത്തുനിന്ന് വിട്ടിട്ട് നമുക്കൊരു ഗുണം കിട്ടും അങ്ങനെയൊന്നുമില്ല ഇപ്പൊ തന്നെയാ ഈ ഫലം ഇപ്പോഴെ നമ്മുടെ പരമ്പരയിലേക്ക് കിട്ടുകയാണ് അപ്പം അതുകൊണ്ട് അതേ സമ്പ്രദായത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഈ സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുക ഈ ഭഗവതിക്കും ഒരു ശ്ലോകമുണ്ട് അത് ഞാൻ ചൊല്ലിത്തരാം അതും വൃത്തിയായിട്ട് ചെയ്യ കേട്ടോളൂധർവയ ധൈര്യ സുരൈരമരൈരവി സേവ്യമനാസൂയാ സിദ്ധിദാ സിദ്ധിദായി അതുകൊണ്ട് സിദ്ധി പ്രധാനിയായി നിൽക്കുന്ന ഭഗവതിയുടെ ഐശ്വര്യം കൊണ്ട് എല്ലാ സിദ്ധിയും നൽകട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്ന നമസ്കാരം കോയുന്നതെന്നും ഊരി